ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് പാത അഥവാ തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ നിലവിലെ സാഹചര്യം അഡ്വക്കറ്റ് എ എം മാരിഫ് എംപിയെ ജനകീയ സമരസമിതി ഭാരവാഹികൾ ബോധ്യപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് എം എംപിയും ഭാരവാഹികളുമായി കൂടിക്കാഴ്ചയും സംഘടിപ്പിച്ചു ജനകീയ സമരസമിതിക്ക് എല്ലാവിധ പിന്തുണയും എം ബി ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കായംകുളത്തിൻ്റെ ആവശ്യം അവതരിപ്പിക്കാൻ ജനകീയ സമരസമിതിയോടെ ഒപ്പം താനും വരാമെന്ന് എം പി ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു ഇതോടൊപ്പം തന്നെ നോയിഡയിൽ ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുമായി സമരസമിതിയുടെ പ്രതിനിധികൾക്ക് വിഷയം ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കാമെന്നും എം പി പറഞ്ഞതായും ഭാരവാഹികൾ പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടറുമായും വിശദമായ ചർച്ച അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുക്കുവാനുള്ള സഹായമടക്കം ചെയ്തു തരാമെന്ന് വാഗ്ദാനം നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു ആറനാട്ടുപുഴയിൽ അരമണിക്കൂറിലേറെ സമയമെടുത്തായിരുന്നു വിശദമായ ചർച്ചകൾ നടന്നത് ഡൽഹിയിൽ പോകുന്നതിനാൽ ചർച്ചയ്ക്ക് അവസരം ഒരുക്കുകയായിരുന്നു എം പി എന്നും ഭാരവാഹികൾ പറഞ്ഞു സമരസമിതി ഭാരവാഹികളായ ദിനേശ് ചന്ദ്ര അബ്ദുൽ ഹമീദ് ആയിരത്ത് പാലമുറ്റത്ത് വിജയകുമാർ അജീർ യൂനിസ് സിയാദ് മണ്ണാമുറി റിയാസ് പുലരി എ സത്താർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് การเงกลับ